നമസ്കാരം. ഞാൻ ഡോക്ടർ നിധിൻ ചെന്നക്കരയാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പഞ്ചശിരസിനെ കുറിച്ചാണ്. പലരും ചോദിക്കാറുണ്ട് ഈ പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് എന്തിനാണ്, ഈ പഞ്ചശിരസ് എന്തെല്ലാമാണ് എന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിനോടൊപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ ലഭ്യമാകുന്നു. അപ്പോൾ ഈ പഞ്ചശിരസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ അഞ്ച് മൃഗങ്ങളുടെ ശിരസാണ്. അപ്പോൾ അഞ്ച് മൃഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഗജം, രണ്ട് കൂർമ്മം, വരാഹം, മഹിഷം, സിംഹം. ഇങ്ങനെ അഞ്ച് മൃഗങ്ങളുടെ തലഭാഗം മാത്രം സ്വർണത്തിലുണ്ടാക്കിയാണ് പഞ്ചശിരസ്. 6.5 ഗ്രാം സ്വർണമാണ് ആകെ ഇതിന് വേണ്ടത്. ഓരോന്നിനും 1.5 ഗ്രാം സ്വർണം വീതം. പണ്ടത്തെ കണക്കിൽ അരപ്പണത്തൂക്കം, അത് പഞ്ചഗവ്യശുദ്ധി വരുത്തി സ്ഥാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തത്വം. പഞ്ചശിരസ് എന്ന് പറഞ്ഞാൽ അഞ്ച് ശിരസ് എന്നതുകൊണ്ട് പഞ്ചഭൂതാത്മകമായിട്ടുള്ള തത്വത്തെയാവണം സൂചിപ്പിക്കുന്നത്. അവയാണല്ലോ ചരാചരങ്ങളെയെല്ലാം നിലനിർത്തുന്നത്. പഞ്ചശിരസ്ഥാപനം ലളിതമായിട്ട് ചെയ്യേണ്ട പ്രായശ്ചിത്ത കർമ്മമാണ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പണി കഴിയുന്നതുവരെ ശാസ്ത്രപ്രകാരം അത് പണിക്കാരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ പണിക്കാരുടെ സ്വന്തമാണ്. എന്നാൽ പണി കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് വീട് ഏറ്റുവാങ്ങുന്നു എന്നാണ് സങ്കല്പം. ഈ ഏറ്റെടുക്കലിനെയാണ്, ഇനി പ്രത്യേകിച്ച് അടങ്ങുന്നുമില്ല, എന്നാൽ പണിക്കാർക്ക് സമ്മാനം കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞ ശേഷം വാസ്തുബലിയും പഞ്ചശിരസ്ഥാപനവും ചെയ്യുന്നു. പിറ്റേ ദിവസമാണ് ഗ്രഹപ്രവേശം. ഗ്രഹപ്രവേശ ദിവസം രാവിലെ ഗണപതി ഹോമം നടത്താറുണ്ട്. അതിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്ന ഗണപതി പ്രീതി. രണ്ടാമത്തത്, ആ തീ ഉപയോഗിച്ച് വേണം പാല് കാച്ചാൻ എന്നുള്ളതാണ്. ഗ്രഹപ്രവേശത്തിന് അഷ്ടമംഗലത്തോടും കത്തിച്ച നിലവിളക്കോടും കൂടി ഗ്രഹനാഥനും ഗ്രഹനാഥയും മറ്റു കുടുംബാംഗങ്ങളും ഗ്രഹത്തിന് പ്രദക്ഷിണം ചെയ്ത് പ്രധാന പ്രവേശന ദ്വാരത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ സമ്പ്രദായം പറയുക. പുരുഷന്മാർ വലത്തെ കാല് വെച്ചും സ്ത്രീകൾ ഇടത്തെ കാല് വെച്ചും വേണം കയറാൻ. ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞുള്ള ആദ്യ ചടങ്ങ് പാല് കാച്ചുക എന്നുള്ളതാണ്. പുലർച്ചെ ഗണപതി ഹോമം കഴിച്ചല്ലോ, അതിൻ്റെ തീയ് പുതിയ അടുപ്പിലിട്ട് അതിൽ നിന്ന് ജനിക്കുന്ന അഗ്നി കൊണ്ട് പാല് കാച്ചൽ നടത്തേണ്ടതാണ്. അതല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തിയ അടുപ്പിൽ തന്നെ പാലും കാച്ചാവുന്നതാണ്. കാച്ചിയ പാൽ എല്ലാവർക്കും കൊടുത്ത് വന്നവരെ മുഴുവൻ സന്തോഷിപ്പിച്ച് വീട്ടിൽ താമസം ആരംഭിക്കുക എന്നതാണ് തത്വം. അതായത് ബന്ധുമിത്രാദികളെ സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഇഷ്ടജനങ്ങളെ ഉപചാരപൂർവം ക്ഷണിക്കുന്നത്. എല്ലാവരും വീട്ടിൽ വരികയും നമ്മെ സന്തോഷോപചാരങ്ങളിൽ പങ്കെടുക്കുകയും വീടിന് ആശിസ് നേരുകയും ചെയ്യുമ്പോൾ ആ വാസസ്ഥലത്തിന് അതിൽ വസിക്കുന്നവർക്കും ആയുരാരോഗ്യ സൗഖ്യം ലഭിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് നല്ല മുഹൂർത്തത്തിൽ വേണം ഗ്രഹപ്രവേശം നിശ്ചയിക്കാൻ.
രണ്ടാമത് വാസ്തുപരി പഞ്ചശിര ശിവ എന്നിവ നടത്തി ഗ്രഹം വാസയോഗ്യമാക്കി തീർക്കണം. അപ്പം ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും പിന്നെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.